പലരെയും അലട്ടുന്ന പ്രധാന പ്രശ്നമാണ് അസിഡിറ്റി അഥവാ നെഞ്ചരിച്ചിൽ വയറിലെ ആസിഡ് ഉൽപ്പാദനം അമിതമാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അസിഡിറ്റി ഉണ്ടാക്കുന്നതിൽ മസാലയും എരിവും കലർന്ന ഭക്ഷണങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ ഇവ നിയന്ത്രിക്കേണ്ടതും അത്യാവശ്യമാണ് ഇതിനെല്ലാത്തിനും പുറമെ നമ്മുടെ ജീവിതശൈലികളും അസിഡിറ്റിക്കുള്ള പ്രധാന കാരണമാണ് ഏലക്കയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് അസിഡിറ്റിക്കുള്ള ഉത്തമ പരിഹാരമാണ് വയറ്റിലെ പല പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കുന്ന യൂനാനി മരുന്നാണ് ഏലക്ക ഇത് ആസിഡ് ഉൽപാദനത്തെ തടയുകയും വയറിൻ്റെ ഉള്ളിലെ ആവരണത്തെ തണുപ്പിക്കുകയും ചെയ്യുന്നു നെഞ്ചരിച്ചിലിനുള്ള മറ്റൊരു ഔഷധമാണ് മറ്റൊരു ഔഷധമാണ് തേൻ ഇതിൻ്റെ കൊഴുത്ത സ്വഭാവം ഈസോ കൂടുതൽ സമയം നിലനിൽക്കുകയും മ്യൂക്കസ് പാളിക്ക് ആവരണം തീർത്ത് സംരക്ഷണം നൽകുകയും ചെയ്യും വയറ്റിലെ അസിഡിറ്റി മാറ്റി ആൽക്കലൈൻ സ്വഭാവം നൽകാൻ കഴിവുള്ള മറ്റൊന്നാണ് കരിക്കിൻ വെള്ളം കരിക്കിൻ വെള്ളം കുടിക്കുന്നത് പെട്ടെന്ന് തന്നെ ആശ്വാസം നൽകും ചൂടുള്ള പാൽ കുടിക്കുന്നത് അസിഡിറ്റി ഉണ്ടാകുവാൻ കാരണമാണ് എന്നാൽ തണുത്ത പാൽ കുടിക്കുന്നത് അസിഡിറ്റി കുറക്കും ഇതിലെ കാൽസ്യം വയറ്റിലെ ആസിഡിനെ വലിച്ചെടുക്കും കൂടുതൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് തടയും കൂടാതെ ജീരകം അല്പം വായിലിട്ട് ചവച്ചരക്കുന്നത് വയറ്റിലെ അസിഡിറ്റിക്ക് നല്ലൊരു പരിഹാരമാണ് ജീരകം ചേർത്ത വെള്ളം കുടിക്കുന്നതും നല്ലതാണ് പുതിന തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും അസിഡിറ്റിയിൽ നിന്നും ആശ്വാസം നൽകും ഇത് വയറിന് കൂളിംഗ് ഇഫക്റ്റ് നൽകും നല്ലതുപോലെ പഴുത്ത പഴം കഴിക്കുന്നതും അസിഡിറ്റി കുറക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് ഇവയിലെ പൊട്ടാസ്യം ആസിഡ് ഉൽപ്പാദനം കുറക്കും തുളസിയിലയിട്ട് ച തുളസിയില ചവച്ചരച്ച് കഴിക്കുന്നതും അതിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതും നല്ലതാണ് ഇത് ഗ്യാസ്ട്രിക് ആസിഡ് ഉൽപ്പാദനം കുറക്കുകയും ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുമായി വീഡിയോ ഷെയർ ചെയ്യുക